എവരിവൺ സോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ട്രേഡിംഗ് വീഡിയോ. ഇന്നത്തെ ട്രേഡും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. സോ ആക്ച്വലി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രാവിലെ ഒരു ചെറിയ ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇന്നത്തെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം ഇതാ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരിക്കൽ മാർക്കറ്റ് ഇതാ ഇവിടെ വന്നു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നു, ഇവിടെ ടച്ച് ചെയ്തു, ഇതുണ്ടോ, ഇവിടെ വന്നു ടച്ച് ചെയ്തു, പിന്നെയും മാർക്കറ്റ് മുകളിൽ പോയി, പിന്നെയും എഗെയിൻ ഇവിടെ ടച്ച് ചെയ്തു, പിന്നെയും പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇതെന്താണ്, അതൊരു മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തു. പിന്നെ എന്താ പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോൾ, ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോൾ ഞാൻ എന്താണ് ഒരു എൻട്രി ഈ ഒരു ഏരിയയിൽ വെച്ച്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ എൻട്രി എടുത്തു. ഓക്കെ, പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തത്. താഴെ നമുക്ക് സി പി ആർ ഉണ്ട്, അതിന് താഴെ 200 EMA ഉണ്ടായിരുന്നു. 200 EMAക്ക് താഴെ, ഓക്കെ, 200 EMAക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. അതിന് താഴെയാണ് റിസ്ക് വെച്ചത്, അതായത് ഞാൻ ഇവിടെയാണ് എൻട്രി എടുത്തത്. പ്രൈസ് താഴോട്ട് പോയി 200 EMA ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം ദാ പ്രൈസ് ഈ ഒരു ലെവലിലെത്തിയപ്പോൾ ദാ ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. ഈ പിവട്ടിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആണിത്. ഈ പിവട്ടിൻ്റെ ഏരിയയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു, പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്തു മാറി. ഇവിടെ എക്സിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് മുകളിലോട്ട് പോകുമായിരുന്നു. ബട്ട് ഓക്കെ, ദാറ്റ്സ് അവർ പ്ലാൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്താണ്, സമയം തീരാറായി, 3 മണിയായി, എപ്പോഴും പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം 280,000 രൂപയുടെ പ്രോഫിറ്റാണ് നമ്മൾ മേക്ക് ചെയ്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ഞാൻ എടുത്തത് ഇൻഡമണിയിൽ കിടന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്, ITMൽ കിടന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്. അത് 42,000 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എടുത്തപ്പോൾ 40 to 100 ആയിരുന്നു. അപ്പം ഇൻ ദ മണിയിൽ കിടന്ന സ്ട്രൈക്ക് പ്രൈസ്, കുറച്ചുകൂടി മൂവ്മെൻറ്റ് കിട്ടാനാണ് ITMൽ കിടന്ന സ്ട്രൈക്ക് പ്രൈസ് എടുത്തത്. ഈ ഒരു ഏരിയയിൽ നിന്നും ഇവിടെ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു, സപ്പോർട്ട് ഏരിയ ഇല്ലായിരുന്നുവെങ്കിൽ 200 EMAൽ ടച്ച് ചെയ്യുമ്പോഴേ എടുക്കത്തുള്ളൂ. ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്, സപ്പോർട്ട് ഏരിയ ഉണ്ട്, ഈ CPR ഉണ്ട്, അതുപോലെ 200 EMA ഉണ്ട്. ഇത്രയും താഴെ ഒരു സപ്പോർട്ടായിട്ട് കടന്നുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് കടന്നുകൊണ്ടാണ് അവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ ലോങ് എൻട്രി എടുത്തത്. ഓക്കെ, സോ ഓർഡർ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ ഉണ്ട്. പല പല 600 ക്വാണ്ടിറ്റി പല പല ലെവലിൽ നിന്നാണ് എന്താണ് ഞാൻ ക്വാണ്ടിറ്റീസ് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, പല പല എന്താണ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. 11:30 ആ ഒരു ടൈമിൽ എൻട്രി എടുത്തു. 3 മണിയായപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പൊസിഷൻ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റും എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്നും മാറി. ഓക്കെ, സോ അപ്പം അത്രയേ ഉള്ളൂ. ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ, ഇതുവരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഈ 280,000 എന്നുള്ളൊരു പ്രോഫിറ്റ് നമുക്കൊരു 3.5 lakh, 3.6 lakh റേഞ്ച് വരെ പോകുമായിരുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. അപ്പോൾ അത് കുഴപ്പമില്ല. അറൌണ്ട് നമ്മൾ എന്താണ് ടോട്ടൽ ഒരു 2900 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത്. 2900 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതും കൂടി എടുത്തത്. ആ ക്വാണ്ടിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 600, 600, 400, 400, 400, പിന്നെ 500 ക്വാണ്ടിറ്റി കൂടി എടുത്തു. 2900 ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ ടോട്ടൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത്. ഞാൻ എന്താണ് പുറത്ത് വെച്ചാണ് ട്രേഡ് എടുത്ത്, കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്താണ് എക്സിക്യൂഷൻസും കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രീ ആയപ്പോഴാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിസ്റ്റ് സപ്പോർട്ട് ഏരിയയാണ്. ഇവിടെ വന്ന് പ്രൈസ് ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഒന്ന് പ്രൈസ് ആക്ഷനും പ്രൈസ് ലെവലും ക്യാൻഡിൽ സ്റ്റിക്കും റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതുപോലെ എന്താണ് വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നാമത്തെ ഒരു പർട്ടിക്കുലർ പ്രൈസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽ നമുക്ക് കിട്ടി, അതുപോലെ ആ പ്രൈസ് ലെവലിൽ നിന്ന് റിവേഴ്സ് ആവുന്നു എന്ന് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലായത്, ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്നും മനസ്സിലായി. ബുള്ളിഷ് ക്യാൻഡിൽസ് കിട്ടിക്കഴിഞ്ഞു, പ്രൈസ് റിജക്ഷൻസ് ഇല്ലാത്ത ബുള്ളിഷ് ക്യാൻഡിൽസ് വന്നതുകൊണ്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രേഡ് എടുത്തു. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ എന്താണ് പൊസിഷൻ ഇട്ടിരുന്നുവെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് കിട്ടാം. അപ്പം അതുകൊണ്ടാണ് ഇതിന് തൊട്ട് താഴെ എന്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ എന്ത് ചെയ്തത്, ഇതിനും കൂടി താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. ഈ ഒരു CPRനും കൂടി താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം CPR അല്ല, ഈ 200 EMAക്കും താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് എന്ത് ചെയ്തു, തൊട്ട് താഴെയായിട്ടിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാകുമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, 200 EMAക്ക് താഴെയാണ് ഞാൻ റിസ്ക്കായിട്ട് ആസ് യൂഷ്വൽ എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അങ്ങനെയാണ് ഇട്ടത്. ഓക്കെ, സോ എനിവേ അത്രയേ ഉള്ളൂ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്. കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു ടുമോറോ. ബൈ.